ഞാൻ ഡോക്ടർ വിമൽ എം വി കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആസ്റ്റംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗൈനക്കോമാസ്റ്റിയ എന്നുള്ള ഹോർമോൺ വ്യതിയാനത്തെ പറ്റിയാണ് എന്താണ് ഗൈനക്കോമാസ്റ്റിയ ആണുങ്ങളിൽ കാണുന്ന സ്തന വളർച്ചയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുക സാധാരണയായിട്ട് ആൺകുട്ടികളിലോ അല്ലെങ്കിൽ ആണുങ്ങളിലോ സ്തനങ്ങൾ സാധാരണ വലുതാവാറില്ല പക്ഷേ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ആണുങ്ങളിൽ സ്തന വളർച്ച ഉണ്ടാവാം അതിനെയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഗൈനക്കോമാസ്റ്റിയുടെ കാരണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഗൈനക്കോമാസ്റ്റിയുടെ ഉള്ള ഒരു കാരണം പ്യുബർട്ടൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും പ്യുബർട്ടൽ ഗൈനക്കോമാസ്റ്റിയ എന്നാൽ ചെറിയ ആൺകുട്ടിയിൽ നിന്ന് വലിയ ആളാവുന്ന ഒരു പ്രക്രിയയുണ്ടല്ലോ അതായത് കൗമാരപ്രായത്തിൽ ഉണ്ടാവുന്ന ഗൈനക്കോമാസ്റ്റിയാണ് പ്യുബർട്ടൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ആ പ്യുബർട്ടൽ ഏജിൽ ആ കൗമാരപ്രായത്തിൽ ചില ആൺകുട്ടികൾക്ക് ഇതുപോലെ ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവാം സ്തനവളർച്ച ഉണ്ടാവാം അത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ ആണ് പ്യുബർട്ടൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ ഇത് ചില പ്രധാനപ്പെട്ട ഹോർമോൺ അസുഖങ്ങളിൽ ലക്ഷണങ്ങളും ആവാം ഉദാഹരണത്തിന് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം ഹൈപ്പോഗൊണാട്രോപ്പിക് ഹൈപ്പോഗൊണാട്രിസം മുതലായ അസുഖങ്ങൾ കാരണവും ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ ഗൈനക്കോമാസ്റ്റിയ എന്നുള്ള അവസ്ഥ ഉണ്ടായാൽ എന്തായിരുന്നാലും ഒരു ഹോർമോൺ ഡോക്ടറെ കണ്ട് ഹോർമോണൽ ചെക്കപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രായമായവരിൽ ഗൈനക്കോമാസ്റ്റിയ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തൊക്കെയാണ് പ്രായമായവരിൽ ഗൈനക്കോമാസ്റ്റിയ വരാനുള്ള പ്രധാന കാരണങ്ങൾ അതിൽ ഒന്ന് പലതരത്തിൽ ചില തരത്തിലുള്ള മരുന്നുകൾ കാരണം ഗൈനക്കോമാസ്റ്റിയ വരാം അല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ അതായത് സെക്ഷൽ ഹോർമോൺസിൻ്റെ കുറവ് കാരണമോ ഉള്ള അത് കാരണവും ഗൈനക്കോമാസ്റ്റിയ വരാം അല്ലെങ്കിൽ പലപ്പോഴും ട്യൂമേഴ്സ് ചില സ്ഥലങ്ങളിലെ ടെസ്റ്റിക്കുലർ ട്യൂമേഴ്സ് അല്ലെങ്കിൽ ലിവറിലെ ട്യൂമർ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെ പീനിയൽ ഗ്ലാൻഡിലെ ട്യൂമർ അങ്ങനെ പലതരത്തിലുള്ള ട്യൂമറുകൾ കാരണം ഗൈനക്കോമാസ്റ്റിയ വരാം അതുകൊണ്ട് തന്നെ ഗൈനക്കോമാസ്റ്റിയെ നമ്മൾ ഒരു സാധാരണ ഒരു അസുഖമായി തള്ളാതെ ഒരു ഹോർമോൺ വിദഗ്ധനെ കണ്ടിട്ട് അതിൻ്റെ ചികിത്സ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇനി എന്തൊക്കെയാണ് ചികിത്സകൾ ഗൈനക്കോമാസ്റ്റിയുടെ ചികിത്സകൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് ചികിത്സിക്കുക എന്നുള്ളതാണ് ഗൈനക്കോമാസ്റ്റിയുടെ പ്രധാന ചികിത്സ പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടില്ല പ്യുബർട്ടൽ ഗൈനക്കോമാസ്റ്റിയ ചെറിയ കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചില മരുന്നുകൾ ടാമോക്സിഫൻ മുതലായിട്ടുള്ള മരുന്നുകൾ ഇതിനുവേണ്ടി കൊടുക്കാവുന്നതാണ് ചിലപ്പോഴൊക്കെ ഇത് മാറാൻ നിൽക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സർജിക്കൽ റിഡക്ഷൻ ചിലപ്പോഴൊക്കെ വേണ്ടി വരും കാരണം അത് കാണുമ്പോൾ ഉള്ള ഈസ്തെറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ പലപ്പോഴും ഇതിനുവേണ്ടി സർജറിയും ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഗൈനക്കോമാസ്റ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത് താങ്ക് യു സോ മച്ച്